ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു മിനിസ് ഓൺലൈൻ ട്യൂഷൻ. ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ആദ്യത്തെ യൂണിറ്റിലെ നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ പ്രവർത്തനം, പാഠഭാഗത്തെ ആശയങ്ങളെ തോമസ് ആൽവ എഡിസന്റെ ജീവിത അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. നിത്യവൃത്തി കഴിയുവാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു കുട്ടിക്കാലമായിരുന്നു തോമസ് ആൽവ എഡിസന്റേത്. എന്നാൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച് ജീവിത വിജയം നേടി ലോകം കണ്ട മഹാനായ ശാസ്ത്രജ്ഞനായി മാറി എഡിസൺ. സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന എഡിസന് ഒരു വലിയ ആളായി തീരണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചിരുന്നു. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പത്രം വിറ്റ് കിട്ടുന്ന പൈസ മിച്ചം പിടിച്ച് തന്റെ ശാസ്ത്രലോകം വിപുലപ്പെടുത്താൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളാണ് കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിച്ചതും അതിലൂടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതും. ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ നാം പാർക്കേണ്ടി വന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്കില്ല. എന്നാൽ നമ്മുടെ ലക്ഷ്യത്തെയും യാത്രയെയും സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നാം ജനിച്ചു വളർന്ന പരിതസ്ഥിതിയല്ല പ്രാധാന്യം അർഹിക്കുന്നത്, ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തന രംഗമായി നാം തന്നെ സജ്ജീകരിക്കുന്ന പരിതസ്ഥിതിയാണെന്ന് എഡിസൺ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ ചിന്തകളും ലക്ഷ്യങ്ങളും വികാരങ്ങളും നാം ജീവിക്കുന്ന ലോകം സൃഷ്ടിക്കുന്ന വലിയ പങ്ക് വഹിക്കുന്നു. ഇരുളടഞ്ഞ ലോകത്ത് ഒളിച്ചു കഴിയാതെ മനഃപ്രകാശത്തിന്റെ സഹായത്തോടുകൂടി മുന്നോട്ടു പോയി ലോകമറിയപ്പെടുന്ന ഒരു മഹാനായ ശാസ്ത്രജ്ഞനായി മാറി തോമസ് ആൽവ എഡിസൺ. രണ്ടാമത്തെ പ്രവർത്തനം, കെ പി കേശവ മേനോനെ കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനുമായ കെ പി കേശവ മേനോൻ 1886 സെപ്റ്റംബർ 1 പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമത്തിലെ കിഴക്കേപ്പറ്റ വീട്ടിൽ ജനിച്ചു. ഗദ്യ സാഹിത്യകാരൻ, സാമൂഹിക സാംസ്കാരിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തൻ. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ആർട്സിൽ ബിരുദം നേടിയ ഇദ്ദേഹം 1915 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി. 1923 മാതൃഭൂമി ദിനപത്രം സ്ഥാപിച്ചു. പത്രാധിപരായി സേവനമനുഷ്ഠിച്ചു. അഭിഭാഷകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഉപന്യാസം, ജീവചരിത്രം, ആത്മകഥ, നാടകം, യാത്രാവിവരണം, കഥ തുടങ്ങിയ വിഭാഗങ്ങളിലായി നിരവധി കൃതികൾ രചിച്ചു. ബിലാത്തി വിശേഷം അദ്ദേഹത്തിന്റെ യാത്രാവിവരണ ഗ്രന്ഥമാണ്. സായാഹ്ന ചിന്തകൾ, ജവഹർലാൽ നെഹ്റു, ഭൂതവും ഭാവിയും, എബ്രഹാം ലിങ്കൻ, പ്രഭാതദീപം, നവഭാരത ശില്പികൾ, വിജയത്തിലേക്ക്, യേശുദേവൻ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളാണ്. കഴിഞ്ഞ കാലം എന്ന കൃതിക്ക് 1958 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും, രാഷ്ട്രപിതാവ് എന്ന ഗ്രന്ഥത്തിന് 1969 കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. വിവിധ രംഗത്തെ സംഭാവനകൾ മാനിച്ച് ഇന്ത്യാ ഗവൺമെന്റ് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു. 1978 നവംബർ 9 അദ്ദേഹം അന്തരിച്ചു. മൂന്നാമത്തെ പ്രവർത്തനം, കൊച്ചരുജൻ എന്ന കവിതയിൽ നിന്നും അശ്വതി എന്ന കഥയിൽ നിന്നും സ്നേഹത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. കൊച്ചരുജൻ എന്ന കവിതയും അശ്വതി എന്ന കഥയും നമുക്ക് തരുന്നത് സ്നേഹത്തിന്റെ ആഴവും വേദനയുമാണ്. ചേച്ചിയും അനുജനും തമ്മിലുള്ള ആഴത്തിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചരുജൻ എന്ന കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട സഹോദരിയെ പിരിയേണ്ടി വന്ന കുഞ്ഞനുജന്റെ സ്നേഹ നൊമ്പരമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. നിഷ്കളങ്കമായൊരു സ്നേഹബന്ധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ അനുജന് മാത്രമല്ല, പാവയ്ക്കും മയിൽപ്പീലിത്തുണ്ടിനും പോലും ചേച്ചിയുടെ വേർപാടിൽ വേദനയുണ്ട്. ജീവനുള്ള വസ്തുക്കളിലും ജീവനില്ലാത്ത വസ്തുക്കളിലും എല്ലാം ആ പരസ്പര സ്നേഹത്തിന്റെ സ്ഫുരണം കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അശ്വതി എന്ന കഥയിൽ സ്നേഹത്തിന്റെ മറ്റൊരു തലമാണ് കാണുവാൻ കഴിയുന്നത്, സഹഭാവത്തിന്റെ തലം. മുൻപ് കണ്ടിട്ടില്ലാത്ത കഥാനായകന്റെ മനസ്സിൽ ഉടലെടുക്കുന്നത് ഇത്തരമൊരു സ്നേഹമാണ്. അശ്വതിയുടെ വിഷമം കണ്ട് ആ വിഷമം തന്റേതാക്കി മാറ്റിയെടുക്കുകയാണ് കഥാകാരൻ. അന്യരുടെ നേർക്ക് കലർപ്പില്ലാത്ത സ്നേഹം പകർന്നു നൽകണം. അതിന് പ്രതിഫലമോ പാരിതോഷികമോ ആഗ്രഹിക്കരുത്. ഇവിടെ കഥാകാരൻ ചെയ്യുന്ന നന്മ പിന്നീട് ഒരു സമൂഹം അംഗീകരിക്കുന്നു. സ്നേഹം നൊമ്പരവും നിസ്സഹായതയുമായി മാറുന്നത് ഈ രണ്ട് കൃതികളിലും നമുക്ക് കാണാൻ സാധിക്കും. പാഠഭാഗം നന്നായിട്ട് വായിക്കുക. കൂടുതൽ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.